ഹായ് ഫ്രണ്ട്സ്, മിട്ടൂസ് ഫാമിലി ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നെല്ലിക്ക വെച്ചിട്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് കുട്ടികൾക്ക് വരെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. അപ്പോൾ കുട്ടികളുടെ ബുദ്ധി വികാസത്തിനും അതുപോലെ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടുന്നതിനൊക്കെ നെല്ലിക്ക ധാരാളം കഴിക്കുന്നത് നല്ലതാണ്. വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും നെല്ലിക്ക ജ്യൂസ് അടിച്ചോ അല്ലാതെയോ ഒക്കെ കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യും. അപ്പോൾ ഞാൻ നെല്ലിക്കയുടെ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ? അപ്പോൾ അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞത്, രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ്, കുറച്ച് വേപ്പില, ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് വഴറ്റാം. അപ്പം നെല്ലിക്ക നമുക്ക് ധാരാളം ഗുണങ്ങളടങ്ങിയിട്ടുള്ള ഒന്നായതുകൊണ്ട് അത് വേവിച്ചോ അല്ലാതെയൊക്കെ ഇഷ്ടംപോലെ കഴിക്കാം. അപ്പോൾ നമുക്കിത് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് കുരുവെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുന്ന നെല്ലിക്ക കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെല്ലിക്ക നമുക്ക് ഈ ഒരു എണ്ണയിൽ തന്നെ അങ്ങ് വഴറ്റിയെടുക്കാം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം എല്ലാവരും. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് പെരിഞ്ചീരകവും ഉലുവയും, അത് രണ്ടും വറുത്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇതൊന്ന് അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ അരപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറും വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പെരിഞ്ചീരകവും ഉലുവയൊക്കെ ചേരുന്നതുകൊണ്ട് ഇതിപ്പോൾ തന്നെ നമ്മുടെ കറിക്ക് നല്ല സ്മെല്ലാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിനായിട്ട് നമുക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ നെല്ലിക്കയുടെ കയ്പ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ടാണ്. ഒരു നുള്ള് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് തിളച്ച് വറ്റിയാൽ മതി ഈ കറി. അപ്പം സ്വാദിഷ്ടമായിട്ടുള്ള നല്ല നെല്ലിക്ക മുളകിട്ട് വറ്റിച്ച കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ കഴിക്കാനും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.